ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചോസ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് കല്ലിൻ്റെ ഇടയിൽ, നമ്മുടെ എന്ന് വെച്ചാൽ വാരത്തി ചൂണ്ട എന്നൊക്കെ പറയും, കല്ലിൻ്റെ ഇടയിൽ ചൂണ്ട ഇട്ടിട്ട് ബ്ലാഞ്ഞിൽ അരകന് അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ അല്ലുണ്ട്, അല്ലുകൊണ്ട് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള എന്തി ചൂണ്ട് അവിടെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അല്ലുണ്ട്, അല്ല ഇതുപോലെ ഇതെടുത്തുകൊണ്ടിരിക്കുക. എന്തോ അതിൻ്റെ കമ്പ് ഇതിൻ്റെ ഇടയിലോട്ട് വെക്കാൻ വേണ്ടി, മീനെ വെച്ചിട്ട് വെക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ വെക്കാൻ പോകുന്നതുകൊണ്ട് ഈ ഇരിക്കുന്ന കല്ലിൻ്റെ ഇടയിലാണ് വെക്കുന്നത്. ഇത് രാവിലെ ടൈമാണ്. ആക്ച്വലി ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങിയല്ല, നമ്മൾ ഷോപ്പ് തുറക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അല്ല് വന്നപ്പോൾ ഞാൻ സ്പോട്ട് കൊണ്ട് കാണിച്ച് അപ്പോൾ മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഗൈസ്, നമ്മൾ വേണ്ട ഈ പരലിനെ വെച്ചിട്ട്, പരലല്ല ഇതൊരു കയ്പ്പാണ് കേട്ടോ, അപ്പം ഇതിനെ കൊരുത്താണ് മീനെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇട്ടു ഇങ്ങനെ കൊരുത്താണ് വെച്ചേക്കുന്നത്, വളച്ച് ഇതിനെ നമ്മൾ എന്നിട്ട് അകത്തോട്ട് കയറ്റി വെച്ചെടുക്കും വാരത്തിൻ്റെ. ഓണ്ടാ ഇവിടെ വാരമുണ്ടോ? കൊള്ളാവുന്ന വാരങ്ങളിലേക്ക് ഇട്ടു നോക്ക്. കമ്പച്ചിനങ്ങളെ കനം കുറഞ്ഞു വേണമായിരുന്നു. നല്ല വലിയ കുഴപ്പമില്ലാത്ത വാരമാണെന്ന് തോന്നുന്നല്ലോ അത്. അപ്പുറത്തോണ്ടില്ല, ഇല കിടക്കുന്ന അടുത്ത് വാരം നോക്കി. അവിടെ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഒരു പൊളവനെ ഏതും പിടിക്കണം. അതിനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പിടിക്കത്തില്ലോ, സമയം എടുക്കത്തില്ലേ? വെട്ടിയോ?
അവിടെ ഒരു മീൻ പിടിച്ചെന്നാണ് പറയുന്നത്. അകത്തോട്ട് വലിക്കത്തില്ലേ? യെസ്, അങ്ങനെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ഒരു ബ്ലാനിലാണ് ഫസ്റ്റ് കയറിയിരിക്കുന്നത്. കിടലിനൊരു പ്ലാനിൽ അങ്ങനെ കയറി ഗൈസ്. അടിപൊളി. ഇപ്പൊ ഇപ്പോഴാണ് എല്ലാരും പറഞ്ഞത്. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് മീൻ അവിടെ ഒരു നല്ലൊരു ബ്ലാനിൽ, ഏകദേശം ഒരു 3/4 കിലോ സൈസ് ഉള്ളൊരു ബ്ലാനിൽ അങ്ങനെ കയറി. നൂല് ഫുള്ള് കയറി ചുറ്റി. ആ നൂലിന് എന്തോ കൊള്ളാം. നൂല് ഫുള്ള് നശിപ്പിച്ച്. എന്റെ ലാഞ്ചില് ഭയങ്കര ഇതായില്ല, വേറൊന്നും വട്ടം കറങ്ങളെ അതിലടിച്ചാൽ കുഴപ്പമില്ല. ഷേ ചൂണ്ടായ നമുക്ക് ഊരി എടുക്കാം, വിഷയമില്ല. നാടൻ ചൂണ്ടയാണെങ്കിൽ പ്ലെയർ ഉണ്ടായിരുന്നേ ബെറ്ററായിരുന്നു. തിരുമിച്ച് അമ്പും സിമ്പിൾ പരിപാടിയേ ഉള്ളൂ, പക്ഷെ അടങ്ങി നിൽക്കത്തില്ല. അതാണ് വിഷയം. കുഴപ്പമില്ലാത്തൊന്നാണല്ലോ. നല്ല അതോടാണ് വലിഞ്ഞു. ഗൈസ്, അങ്ങനെ നമുക്ക് ഒരു മീനൂടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോണം ഒരു ബ്ലാഞ്ഞിലൂടെ ഇറങ്ങി വരും, ഒരു ബ്ലാഞ്ഞിലൂടെ ഇറങ്ങി വരും. നല്ല സൈസ് ഒരു മീനോട് അടിച്ചിട്ടുണ്ട്. സൈസ് ഒരു മീനോട് അടിച്ചിട്ടുണ്ട്. പിടിച്ചു വെച്ചേക്കും. അത് പിടിച്ചു വെച്ചേക്കില്ലേ? തിരിച്ചു വലിക്കുന്നുണ്ടോ? വളഞ്ഞ വളഞ്ഞ ആത്തങ്ങാണ്ടായിരിക്കും.
കല്ലേൽ ഉടക്കി ഇരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടത്തില്ലല്ലോ കല്ലേൽ ഉടക്കി ഇരുന്ന് പറഞ്ഞു വിട്ടു ഇനി അപ്പൊ പിടിക്കോ നടഞ്ഞോടൊക്കെ തടിയോ ഞാൻ പറഞ്ഞു അടി കഴിഞ്ഞാൽ അവന്റെ അന്ത്യമാണ് പിന്നെ അടിച്ച പിന്നെ മീൻ അടിച്ചു അതൊരു ബ്ലാഞ്ചില് പിന്നെയും കേറി വെള്ളോട്ട് ഇവന് ആദ്യത്തെ രണ്ട് പ്രാവശ്യം പറ്റിച്ചിട്ട് നിന്നവനാണ് അവസാനം കയറി പിടിച്ച് സെയിം സൈസ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അതിലിരിക്കും അത് അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടില്ലേ തറയിലിടാൻ പറ്റത്തില്ല ഐസ് പിന്നെ തറയിലിട്ടാൽ അതിൻ്റെ ഈ ചുറ്റുന്ന ചുറ്റ് ടോട്ടർ കയറി ചുറ്റിക്കളയും തറയിലിട്ട് കഴിഞ്ഞാൽ കയറി ചുറ്റിക്കളയും എന്നിട്ട് ഈ ചുറ്റ് അവൻ കയറി ചുറ്റിക്കളയും തലയെ പിടിക്ക് പൊക്കി കാണിച്ച് കൊള്ളാം കേടും അത് അങ്ങ് ഇതാക്കുന്ന കെട്ട കഴിഞ്ഞ വലം വരുത്തില്ല രണ്ട് ചേർമീൻ സോറി രണ്ട് ബ്ലാഞ്ചിൽ അങ്ങനെ കയറി ഗൈസ് ആദ്യം അടിച്ചെന്ന് പറഞ്ഞില്ലേ അതല്ല ഇത് ഇതിനകത്ത് ഹുക്കില്ലല്ലോ ഹുക്കും മുറിവൊന്നും ഇല്ലല്ലോ ടച്ചായി ഫ്രണ്ട്സ് നമ്മളങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് നമുക്ക് രണ്ട് ബ്ലാഞ്ചിലിനെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുണ്ട് രണ്ട് ബ്ലാഞ്ചിൽ ഇതിനകത്തുണ്ട് നമ്മളപ്പം എടുത്ത് കാണിക്കുന്നില്ല കാര്യം ജീവനോടിരിക്കുന്ന മീനാണ് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ദേഹത്തെല്ലാം എൻ്റെ ഒരു സ്മെല്ല് വരും ഞാനാണ് റെഡിയായിട്ടിരിക്കുക അതുകൊണ്ട് എടുത്ത് കാണി ഷോ ചെയ്യുന്നില്ല പനലാണ് മീൻ പിടിച്ചത് ഓണ്ടിരിക്കുന്നത് നമ്മളെ പനലിൻ്റെ കൂടെ വന്നതേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു